ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ നന്നായി സംരക്ഷിക്കാനും പറ്റും. എന്നാൽ എന്തുകൊണ്ടാണ് ഹാർട്ട് ബ്ലോക്കുകൾ ഇത്രക്കും അധികം ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്? മുറിവ് വരാവുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം. ഹായ്, ഞാൻ ഡോക്ടർ ഹാമിദ്, മെഡിക്കൽ ഓഫീസർ, പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്. ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള അഞ്ച് പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അവയവമാണ് നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. 99% നമ്മളുടെ ജീൻസ്, നമ്മളുടെ ഡി എൻ എയുമായിട്ട് സാമ്യമുള്ള ചിമ്പാൻസീസ് അല്ലെങ്കിൽ ഗൊരില്ലാസ്, അവർക്ക് പോലും അവരുടെ ആയുസ് 30 വർഷമാണ്. അപ്പോൾ അവരുടെ ഹൃദയം അത്രേ ഇടിക്കേണ്ടതുള്ളൂ, അത്രേ സ്ട്രെങ്ത് ഉള്ളൂ. പക്ഷെ നമ്മുടെ മനുഷ്യ ശരീരം 90-100 വയസ്സ് വരെ ഇടിക്കേണ്ട ഒരു പ്രത്യേക ഒരു അവയവമാണ്. അത് അത്രക്കും അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ഒരു സ്റ്റാമിനയും ഉള്ള ഒരു അവയവത്തിന് നമ്മളെങ്ങനെയാണ് ദ്രോഹിക്കുന്നത്? ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിനെ നന്നായി സംരക്ഷിക്കാനും പറ്റും, ഹാർട്ട് ബ്ലോക്കിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. ഹൃദയത്തിന് വല്ല രോഗം വന്നാലും നമ്മളത് ഭയങ്കരമായി ഭയപ്പെടുന്നുണ്ട്. കാരണം ക്യാൻസർ വരുന്നത് പോലെയോ അല്ലെ പ്രമേഹം വരുന്നത് പോലെയോ അല്ല. പ്രമേഹവും ക്യാൻസറും എല്ലാം ഒരു 5-6 വർഷമെല്ലാം നമ്മൾക്കതിൻ്റെ സിംപ്റ്റംസും സൈൻസും അതിൻ്റെ അത് ഉണ്ട്, നമ്മളുടെ ശരീരത്തിലുണ്ട് എന്ന് കാണിച്ചതിന് ശേഷമാണ് അത് കുറച്ചും കൂടി സീരിയസ് കണ്ടീഷൻസ് ആയിത്തീരുന്നത്. പക്ഷേ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഒരു 70%, 70% ഹൃദയാഘാതം വന്ന ഉടനെ തന്നെ മരണപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ഡേഞ്ചർ ലെവലും അധികമാണ്. നമ്മൾക്ക് ജനങ്ങൾക്ക് അതിനോടുള്ള ഭയവും കൂടുതലാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഹാർട്ട് ബ്ലോക്കുകൾ ഇത്രക്കും അധികം ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്? ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മളുടെ ഹൃദയത്തിനെ സംരക്ഷിക്കാനും നമ്മളുടെ രക്തക്കുഴലുകളെ സംരക്ഷിക്കാനും. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ വരുന്ന മുറിവ്, ഈ മുറിവിൽ വരുന്ന പഴുപ്പാണ് ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. മുറിവ് വരാവുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഹൈ ബ്ലഡ് പ്രഷർ. വെള്ളം, വെള്ളത്തിൻ്റെ ഒരു പവർ നമുക്കറിയാം. ഇപ്പോൾ ഇൻഡസ്ട്രീസിൽ പോലും ഒരു സ്റ്റീൽ, ഒരു മെറ്റൽ സ്ലാബ് കട്ട് ചെയ്യാൻ പോലും നല്ല ഹൈ പ്രഷറിലുള്ള ജെറ്റ്, വെള്ളം, ലിക്വിഡ് യൂസ് ചെയ്ത് തന്നെയാണ് അവരത് കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് വെസൽസിൽ നമ്മളുടെ രക്തം, ഈ ഒരു ലിക്വിഡ് ഹൈ ബ്ലഡ് പ്രഷർ, നല്ലൊരു പ്രഷറിൽ, നല്ല പ്രഷറിൽ ചീറിപ്പായുകയാണെങ്കിൽ അത് നമ്മളുടെ ബ്ലഡ് വെസൽസിന് മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് സോൾട്ട് ഇൻടേക്ക്, ഉപ്പിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം. അതിന് പകരമായിട്ട് നിങ്ങളുടെ രുചിക്കായി ഒന്നുമില്ല ചെറുനാരങ്ങ പിഴിയാം, അല്ലെങ്കിൽ നന്നായിട്ട് കുരുമുളക് പൊടി ഉപയോഗിക്കാം. ഇത് രണ്ടും നല്ലൊരു ആൾട്ടർനേറ്റാണ്. പിന്നെ ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റിയത് നിങ്ങളുടെ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യാൻ, അതിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പൊമഗ്രനേറ്റ്, വേറൊന്ന് ബീറ്റ്റൂട്ട്. ഇത് രണ്ടും ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എൽ ആർജിനിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വരും. അത് നിങ്ങളുടെ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യാനും ഈ ഹൈ സ്പീഡിലുള്ള നിങ്ങളുടെ രക്തത്തിൻ്റെ ഓട്ടം നിങ്ങൾക്കത് കുറയ്ക്കാനും പറ്റും. ഒരു റിസ്ക് ഫാക്ടർ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ്. പ്രമേഹം, പ്രമേഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഷുഗർ കണ്ടൻറ്റ് ഇൻ ദ ബ്ലഡ്, അത് വളരെ അധികമായിരിക്കും. രക്തത്തിൽ ഷുഗർ കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കെടുക്കുമ്പോൾ രക്തത്തിലുള്ള ഹൈ ഷുഗർ കണ്ടൻറ്റും ബ്ലഡ് വെസൽസിൽ മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം ബ്ലഡ് വെസൽസിലുള്ള മുറിവാണ്. അപ്പോൾ ഈ മുറിവ് ഉണ്ടാക്കുന്ന സെക്കൻഡ് ഹയസ്റ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് ഷുഗർ കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മളുടെ പ്രമേഹം, പ്രമേഹം എടുത്ത് നോക്കിയാൽ ബേസിക് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൽ ഉള്ള അധികമായിട്ടുള്ള, അമിതമായിട്ടുള്ള ഷുഗർ കണ്ടൻറ്റാണ്. അപ്പോൾ ഈ ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഡയറ്റിൽ നിന്ന് എടുക്കുന്ന ഷുഗർ കുറയ്ക്കുക തന്നെയാണ്. അതിൽ നമ്മൾ അറിയാതെ എടുക്കുന്നത്, നമ്മൾ ശർക്കരയോ അല്ലെങ്കിൽ വെള്ളപ്പഞ്ചസാരയോ തേനോ അല്ല, നമ്മളറിയാതെ തന്നെ ബൾക്കായിട്ട് എത്രയോ അധികം നമ്മൾ എടുക്കുന്നത് ചോറിലൂടെയും
ഓട്സ് റാഗി ഇതേപോലത്തെ തിനകൾ നമ്മൾ കഴിക്കുമ്പോഴും 70-80% ഷുഗർ അതിലുണ്ട്. നമ്മൾക്കതിൽ മധുരമായിട്ട് തോന്നിയില്ലെങ്കിലും അതിലുള്ള ഷുഗർ കണ്ടൻറ്റാണ് ഈ കഴിക്കുന്ന ശർക്കരയെക്കാളോ അല്ലെങ്കിൽ തേനിനേക്കാളോ നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഷുഗറായിട്ട് അടിയുന്നത്. ഇത് നമ്മളുടെ ആഹാര രീതിയിൽ എത്രങ്ങാനും കുറയ്ക്കാൻ സാധിക്കുമോ അതാണ് ഏറ്റവും നല്ലൊരു പോംവഴി. രക്തക്കുഴലിനെ മുറിവേൽപ്പിക്കുന്ന ഒരു മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്. നമ്മുടെ രക്തത്തിലുള്ള അമിതമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് വരുന്നത് ഷുഗറിൽ നിന്നാണ്. നമ്മൾ മുന്നേ പറഞ്ഞു ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതേപോലെ തന്നെ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ നമ്മളുടെ ബോഡി അതിനെ ട്രൈഗ്ലിസറൈഡായിട്ട് മാറ്റും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പാക്കിയിട്ട് മാറ്റും. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡും നമ്മുടെ ബോഡിയിൽ അമിതമാണെങ്കിൽ അത് വലിയൊരു റിസ്ക് ഫാക്ടറാണ് നമ്മൾക്ക്. ഇതേപോലെ തന്നെ രക്തക്കുഴലിൽ മുറിവേൽപ്പിക്കും, ഇൻഫെക്ഷൻ വരും, പസ് ഫോർമേഷൻ ചലം എന്ന് പറയുന്നതാണ് ഈ ബ്ലോക്ക്. അപ്പോൾ ഇതിനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനും മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ഗ്രെയിൻസ് ധാന്യങ്ങളും നവധാന്യങ്ങൾ തിന എന്ന് പറയുന്നത് നമ്മളുടെ ഡയറ്റിൽ നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്നും ഈ ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നും നമ്മൾക്ക് മാറി നിൽക്കാൻ പറ്റും. നാലാമതായിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കാവുന്ന ഒരു പ്രധാന കാരണം നിക്കോട്ടീൻ. നിക്കോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പുക വലിക്കുന്നതിൽ നിന്നാണ് നമ്മൾക്ക് നിക്കോട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ ബോഡിയിൽ കയറുന്നത്. ഈ ഒരു കോമ്പൗണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളിൽ പോയി നന്നായിട്ട് മുറിവേൽപ്പിക്കും. അപ്പോൾ ഈ ഒരു പുകവലിയുള്ളവർ, ചെയിൻ സ്മോക്കേഴ്സ് ആണെങ്കിലും ശരി അല്ലാത്തവരും, ഒക്കേഷണൽ സ്മോക്കേഴ്സ് ആണെങ്കിലും ശരി, റിസ്ക് ഫാക്ടേഴ്സ് ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സും എന്തായാലും നമ്മളുടെ ഡയറ്റ് നമ്മളിപ്പോൾ നമ്മളാരും ഡയറ്റ് ശ്രദ്ധിക്കുന്ന കൂട്ടരല്ല. അതുകൊണ്ട് തന്നെ ഈ നിക്കോട്ടീൻ ഒക്കേഷണലായിട്ട് എടുത്താൽ പോലും അതൊരു ഹൈ റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ പുക വലിക്കുന്നവർ ഇത് ദയവായി സൂക്ഷിക്കുക, നന്നായി കുറയ്ക്കുക. ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറും ഇതിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷനും എന്താണ് പ്രശ്നമെന്നും മനസ്സിലാക്കുക. പുക വലിക്കുന്നവർ മാത്രമല്ല, പുകയില ഉൽപ്പന്നങ്ങൾ, എല്ലാത്തരം പുകയില ഉൽപ്പന്നങ്ങളും യൂസ് ചെയ്യുന്നതിൽ നിക്കോട്ടീൻ എന്നുള്ള കണ്ടൻറ്റ് വരുന്നുണ്ട്. ഈ നിക്കോട്ടീൻ എന്ന കോമ്പൗണ്ട് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അഞ്ചാമതായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുവരുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഹൈപ്പർ ഹോമോസിസ്റ്റീനീമിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ബോഡിയിൽ ജനറലായിട്ട് തന്നെ ഒരു പ്രോസസ്സിൽ, നമ്മുടെ നോർമൽ വർക്കിംഗ് പ്രോസസ്സിൽ തന്നെ വരുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. നമ്മുടെ ബോഡി അതിൻ്റെ ഒരു മെറ്റബോളിസം നടക്കുമ്പോൾ നോർമലായിട്ട് വരുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതും ബോഡിയിൽ നിന്ന് ഒഴിച്ചു കളയുന്നതുമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് വിറ്റമിൻ ബി ട്വൽവ്. വിറ്റമിൻ ബി ട്വൽവ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് പ്രാണികളിൽ നിന്നാണ്, ഇൻസെക്ട്സിൽ നിന്നാണ്. ഈ ഇൻസെക്ട്സിനെ, പുല്ലിലുണ്ടാവുന്ന ഇൻസെക്ട്സിനെ കഴിക്കുന്ന പശുക്കൾ, ഗ്രാസ് ഫെഡ് കൗസിൻ്റെ മിൽക്കിൻ്റെ പ്രാധാന്യം പലരും അറിയാം. ഓർഗാനിക് ഫാർമിങ്ങും ഗ്രാസ് ഫെഡ് കൗസിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. പക്ഷേ അവരത് മനസ്സിലാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാസ് ഫെഡ്, ഈ പാസ്ചേഴ്സില്ല, ഈ വയലുകളിലുള്ള പുല്ലിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ കിടക്കുന്ന പ്രാണികളെയും ഈ പശുക്കൾ കഴിക്കുമ്പോൾ അതിലത്തെ വിറ്റമിൻ ബി ട്വൽവ് അവരുടെ ബോഡി അബ്സോർബ് ചെയ്ത് നാടൻ പശുവിൻ്റെ പാലിൽ ഈ വിറ്റമിൻ ബി ട്വൽവ് അധികമായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് സാധ്യമല്ല, കാരണം ഫാമേഴ്സിന് പ്രാക്ടിക്കലല്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിൽ പോലും ഒരു ഇൻസെക്റ്റിനെയോ ഇല്ലെങ്കിൽ ഒരു പുഴിനെയോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായി ഭയപ്പെടുകയും അത് കളയുകയും ചെയ്യും. പക്ഷേ നമ്മൾ അറിയാതെ അത് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾക്കൊരു നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഹാര രീതികളിൽ അത് വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ധാരാളമായിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിറ്റമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഹാർട്ട് ബ്ലോക്കിനെയും ഹാർട്ട് അറ്റാക്കിനെയും പ്രതിരോധിക്കാൻ പറ്റും. താങ്ക് യു.